തളർന്ന കാലുകളുമായി വിധിയെ പഴിക്കാതെ കൂട്ടുകാരുടെ മൊബൈൽ ഫോണുകൾ നന്നാക്കി നൽകി ജീവിക്കാനുള്ള വഴി കണ്ടെത്തുകയാണ് തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി ഷംനാദ്. തുരുമ്പിച്ച് പൊട്ടാറായ വീൽചെയറിൽ ഇരുന്നാണ് ഈ യുവാവിന്റെ ജീവിത പോരാട്ടം. ചികിത്സയ്ക്കിടെ വന്ന പിഴവാണ് ഷംനാദിന്റെ ജീവിതം തളർത്തിയത്. ജീവിതം വണ്ടിച്ചക്രങ്ങൾക്ക് മീതെ ഒതുങ്ങിയെങ്കിലും ഈ യുവാവ് അടിപതറിയില്ല. കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പൊളിച്ചു പണിതു നോക്കി. നെറ്റ്വർക്ക്, ഡിസ്പ്ലേ തുടങ്ങിയ തകരാറുകൾ പരിഹരിക്കുന്ന വിദ്യയും സ്വന്തമായി പഠിച്ചെടുത്തു. അസുഖം കാരണം ചോവള്ളൂർ ഹൈസ്കൂളിൽ 9-ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ഷംനാദ് ഇപ്പോൾ നാട്ടിലുള്ള സുഹൃത്തുക്കളുടെ മൊബൈൽ ഫോണുകൾ നന്നാക്കി നൽകിയാണ് മരുന്നിനും ആഹാരത്തിനുമുള്ള വക കണ്ടെത്തുന്നത്. ഞാൻ ജനിച്ചപ്പം നട്ടല്ല ഒരു ചെറിയൊരു മുഴ വന്ന്, അങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ വന്നത്. പയ്യന്മാരിങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ നന്നാക്കി കൊടുക്കും. 10-20 രൂപ ഞാൻ വാങ്ങുള്ളൂ. മൊബൈലിന്റെ ടൂൾസ് വാങ്ങാൻ പൈസ ഇല്ല. അപ്പൊ അത് വാങ്ങിച്ചെന്ന് നമ്മൾ ഞാൻ പണിയും. അച്ഛൻ ഉപേക്ഷിച്ചു പോയതോടെ അമ്മ കൂലിപ്പണി ചെയ്താണ് ഷംനാദിനെ വളർത്തിയത്. ഇപ്പോൾ വിളപ്പിൽശാല കാവിൻപുറം കോളനിയിൽ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമൊപ്പമാണ് കഴിയുന്നത്. ഇവരാകട്ടെ ക്യാൻസർ TB രോഗങ്ങളുടെ പിടിയിലുമാണ്. വളരെ വിഷമമായി. പാഡ് വാങ്ങിക്കാൻ തന്നെ ഒരാഴ്ചയ്ക്ക് 2000 രൂപ ആണ്. വേറെ ഒരു വഴിയും ഇല്ല. അവർക്ക് കൂലിപ്പണിക്കൊന്നും പറ്റില്ല. TB രാസമൊക്കെ വന്നു. പിന്നെ ഞാൻ RTCയിലെ ചികിത്സയാണ് 10 വർഷം കൊണ്ട്. ഏതു നേരവും പൊട്ടിവീഴാവുന്ന തുരുമ്പെടുത്ത വീൽചെയറിലുള്ള ഒരേ ഇരിപ്പിനെ തുടർന്ന് ഷംനാദിന്റെ ശരീരത്തിൽ വ്രണങ്ങൾ വന്നു തുടങ്ങി. ഒരു വിരൽ മുറിച്ചു മാറ്റി. കാൽ തന്നെ നീക്കം ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞുവെങ്കിലും ആത്മധൈര്യം കൈവിടാതെ സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിതത്തോട് പടപൊരുതുകയാണ് ഈ യുവാവ്. ഷംനാദിനെ സഹായിക്കാൻ SBT പേയാട് ശാഖയിൽ അക്കൌണ്ട് തുടങ്ങിയിട്ടുണ്ട്. ദീപു കല്ലിയൂർ, സൂര്യാന്യൂസ്, തിരുവനന്തപുരം.